പറഞ്ഞതുപോലെ തന്നെയാണ് അടുത്ത റൗണ്ട്. എടുത്തോ പിടിച്ചോ. ഇതില് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, എടുക്കരുത്. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയത് ആരാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ അടിയിലും എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോ തെസ്നി എടുക്കുമ്പോ തെസ്നിയുടെ ലോട്ട് തന്നെയായിരിക്കും ചിലപ്പോ കിട്ടുന്നത്. അതല്ല എങ്കിൽ തെസ്നി എടുക്കുമ്പോൾ ഹേമന്തിന്റെ പേരായിരിക്കും. അപ്പോൾ ഹേമന്താണ് ചെയ്യേണ്ടത്. അപ്പൊ പണി ആർക്കാണ് കിട്ടുന്നത്? എന്റെ പണി ഞാൻ തന്നെ എടുത്തോളാമെന്നും ഇനി ഞാൻ എടുത്തിട്ട് നിനക്കൊരു പണി തരാമെന്നും രണ്ട് തരത്തിൽ ഇതിനകത്ത് പണി കിടപ്പുണ്ട്. റീനയ്ക്കും തെസ്നിക്കും ഇഷ്ടപ്പെട്ട റൗണ്ടാണത്. അതെ. അപ്പൊ ഒരെണ്ണം എടുക്കാം, എന്നിട്ട് എനിക്ക് തരാം. വായിക്കാതെ തരിക. പണി ആർക്കാണ് വരുന്നത് എന്നുള്ളതാണ്. തെസ്നി ഖാൻ എടുത്ത് റീന ബഷീറിന് ഒരു പണി കൊടുത്തിരിക്കുകയാണ്. അതിരു തർക്കത്തിന് വഴക്കടിക്കുന്ന രണ്ട് കൊച്ചിക്കാരികൾ അഭിനയിക്കേണ്ടത് കൊച്ചിക്കാരിയായ റീന ബഷീറിനൊപ്പം മറ്റൊരു കൊച്ചിക്കാരിയായ തെസ്നി ഖാൻ. രണ്ടുപേരും അതിരു തർക്കത്തിന് വഴക്കടിക്കുന്ന രണ്ട് കൊച്ചിക്കാരികൾ. കൊച്ചി ഭാഷ, കൊച്ചി ഭാഷ. വരൂ വരൂ. നിന്നോട് ആര് പറഞ്ഞത് എന്റെ മതലല്ലേ ഈ സൈഡിലാണ്? കൊച്ചിക്കാരികൾ പഴയ കൊച്ചിക്കാരികളല്ല. അല്ല, ഞാനും ആലോചിക്കുകയാണ്, ഇത്രയും നല്ല സുന്ദരമായ സാരി വരുന്ന ലാച്ച അല്ലേ, നന്നായി പെർഫോം ചെയ്തു. രണ്ട് പേര് തകർത്തു കളഞ്ഞു. ഇനി അടുത്ത് ഹേമന്തിനാണ്. എടുത്തോ പിടിച്ചോ. എടുക്കേണ്ടത് ഹേമന്താണ്. ഹേമന്ത് എടുത്തോ പിടിച്ചോ. ഓ, നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വസ്തുക്കൾ ശേഖരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ആദ്യമായിട്ട് ഇങ്ങനെ 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 കൈ ഇങ്ങനെ കൊട്ടാം. കൈ കൊട്ടി 1 2 3 എന്ന് പറയാം. 1 2 3 പറഞ്ഞ ചെറിയൊരു വൃത്തം വരയ്ക്കാം. ചെറിയൊരു വൃത്തം വരച്ചിട്ട് 1. അപ്പൊ നോക്ക്, മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് വരും 1 2 3. 1 2 3. ചെറിയൊരു റിങ്. ഇപ്പം അന്തരീക്ഷത്തിൽ നിന്ന് ഇപ്പൊ എനിക്ക് ഇതേ എടുക്കാൻ പറ്റിയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്താ വേണ, ചോക്ലേറ്റോ എന്താന്ന് വെച്ചാ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ റിങ് ആണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഹാൻഡ് ട്രിക്സ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റീന, റീന ലോട്ട് എടുത്തു. ആർക്കാണ് പണി തരുന്നത് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നടന്ന ചുംബന സമരത്തിൽ പങ്കെടുത്ത റീന ബഷീർ. മനസ്സിലാവുന്നില്ല. ചുംബന സമരത്തിൽ റീന ബഷീർ പങ്കെടുക്കുകയാണ്. ആ വേദിയാണ് ഇതെന്ന് വിചാരിക്കുക. എനിക്ക് തരല്ലേ, എനിക്ക് തരല്ലേ. ഇങ്ങനെ ചുംബനമാണോ? ഇതാണ് ചുംബനം. ശരിക്കും എല്ലാവരും തെറ്റിദ്ധരിച്ചതാ. ചുംബനം നമ്മള് നന്നായിട്ടൊന്ന് ഹഗ് ചെയ്യുകയും കൂടെ ചെയ്താൽ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും. യെസ്, ഇതാണ് ഇതാണ് ചുംബനം. ആ, ഞങ്ങൾ ഇങ്ങനെ ചുംബിക്കുകയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. ഞാനും പ്രതീക്ഷിച്ചു. ഹഗ്ഗിംഗ് ആണ്. നീ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തെന്ന് എങ്ങനെ അറിയാം ഇങ്ങോട്ട് വരും? കൊള്ളാം. പരസ്പരം സുഹൃത്തുക്കൾ തമ്മിൽ കഴിഞ്ഞോ സ്നേഹിക്കുന്നതാണ് അതിന്റെ ഇത് എന്നുള്ളതാണ് റീന പറയുന്നത്. ഇനി ആർക്കാണ് ഇനി അടുത്ത പണി? ഹേമന്ത്. ഹേമന്തിനാണ്. രതി നിർവേദം എന്ന സിനിമയിലെ രതി ചേച്ചിയായ റീന ബഷീർ പപ്പുവായി ഹേമന്ത് അഭിനയിക്കുകയാണ്. ചെമ്പക പൂങ്കാട്ടിലെ ചിത്ര
നേത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരേ. എന്റെ കരൾ കൊമ്പിലും ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ. ചെമ്പക പൂങ്കാട്ടിലെ എന്തായാലും ഒരു മൂന്നാം ഭാഗത്തിലുള്ള സ്കോപ്പ് ഉണ്ട്, കാരണം പുതിയ മൊബൈൽ മൊബൈലിൽ ഒളിഞ്ഞു നോക്കുന്ന പപ്പു. ഹേമന്ത് അടുത്തലോട്ട് എടുത്തോളൂ ഇവിടെ. ഹേമന്തുമായി ചേർന്ന് ഒരു പ്രണയഗാനത്തിന് ചുവട് വയ്ക്കുക. ഒരു ഡാൻസ്, ഒരു ഡാൻസ്. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ആദ്യ രാത്രിയിലെ മണവാട്ടിയായി റീന ബഷീർ എത്തുമ്പോൾ ഭർത്താവായി കിഷോർ. നല്ല റൊമാന്റിക് മ്യൂസിക് ഇട്ടോ. റീന വരുമ്പോ ഐ ലവ് യു റീന എന്ന് പറയണോ, ഐ ലവ് യു മോളു എന്ന് പറയണോ, ഐ ലവ് യു റീന ബഷീർ അത് വേണ്ട, ഐ ലവ് യു മോളുട്ടി. കൈ ഇറക്കുന്നുണ്ടല്ലേ. കൈ ഇറക്കുന്നുണ്ട്. പിന്നെ ഈ താലം കറന്ന് പടപട അടിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് വിറയിലൊന്നുമില്ല കേട്ടോ. ആദ്യ രാത്രി ആദ്യത്തേതാണോ? ആദ്യമായിട്ടാ ആദ്യ രാത്രി? ഞാനും ആദ്യമായിട്ടാ. ഇതൊരുമാതിരി പാളയം മാർക്കറ്റില്ല ഫ്രൂട്ട്സ് കടയിൽ കയറി കണക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാ മകള്? അമ്മ പറഞ്ഞു കൊണ്ടുതരാൻ. എനിക്ക് തന്നെ ഏതിന്ന് നമ്മള് തുടങ്ങണ്ടേ? പഴുത്തിന്ന എല്ലാം റിവേഴ്സ് ആണല്ലേ. ഈ പാല് മൊത്തം എനിക്കാണാ? പകുതി ചേട്ടന് എനിക്ക് തരൂ. ഇതാകപ്പാടെ പാതിയല്ലേ ഉള്ളൂ. ഇതാണ് ായിട്ട് പെർഫോം ചെയ്തു കിഷോർ, വളരെ നന്നായിട്ട് ചെയ്തു. താങ്ക് യു. അത് മോശമല്ല, റീന ചെയ്യുന്നതിന്റെ കൂടെ
റീന ആയതുകൊണ്ടാണ്. ഒരുപക്ഷെ തെസ്നിത ആണെങ്കിൽ കുറച്ചുകൂടെ കയറി പോവാറി. അപ്പൊ ഇനിയും എടുത്തോ പിടിച്ചോല്, രണ്ട് ലോട്ട് കൂടി. രണ്ട് ലോട്ടേ ഉള്ളൂ, എടുത്തോളൂ എടുത്തോളൂ. ഹേമന്ത് ഒരു അടിപൊളി പാട്ടിന് ചുവട് വയ്ക്കുക. ഗാനം നല്ല പാട്ടാണ്, പാടാ മാപ്പിളേ എന്ന് പറയുന്ന ഒറ്റയ്ക്ക ഒറ്റയ്ക്ക് നമുക്ക് ഒരുമിച്ച് മൂന്നാം കൂടെ ചെയ്യാം. വെരി ഗുഡ്. ഞാൻ തന്നെ വായിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വായിക്കാം. രസ്നീഖാൻ ഷായി ചേട്ടനുമായിട്ട് ചേർന്ന് ഒരു പ്രണയഗാനത്തിന് ചുവട് വയ്ക്കുക. പാട്ട് വേറൊന്നുമില്ല, ഹലോ പാട്ടുണ്ട്. മുല്ലപ്പൂവും പല്ലിലും ആ പാട്ടുണ്ട്. ഓക്കെ പല്ലിലോ മുക്കൂറ്റി കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി. മുല്ലപ്പും പല്ലിലോ മുക്കൂറ്റി കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി. വെരി ഗുഡ്. തകർത്ത് കളഞ്ഞു എന്തായാലും. അപ്പൊ നമ്മുടെ ഡോൺ ഡൂയിലെ ഈ ഗെയിമെല്ലാം ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. നാല് റൗണ്ടും പൂർത്തിയായി കഴിഞ്ഞപ്പോ മാർക്ക് പറഞ്ഞ ആരാണ് സ്ഥാനത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞേ നിവർത്തിയുള്ളൂ ഷാജു. എങ്കിലും പറയാം, 10 പോയിന്റുമായി ദസ്നിഖാൻ, വീണ്ടും 10 പോയിന്റുമായി ഹേമന്ത്, 11 പോയിന്റുമായി റീന ബഷീർ. എന്തായാലും മൂന്ന് പേരും എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് തോന്നുന്നു, മൂന്ന് പേരും മാനസികമായി ഒരു എന്താണ് ഒന്ന് സന്തോഷിച്ചു. ഹേമന്തിനെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാണ്. ശരിക്കും ഞങ്ങൾ നന്നായിട്ടൊരു പോസിറ്റീവ് എനർജി ഫ്ലോറിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, എത്രയോ ഷോകൾ, അതുപോലെ തന്നെ സിനിമകൾ, അതുപോലെ സീരിയലുകൾ, എത്രയോ കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. അത് ഒരിക്കൽ കൂടി പുതുക്കാൻ ഇവിടം പറ്റി. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് ഒരുപാട് നാളായി ഞാൻ കിഷോറിനെ കണ്ടിട്ട്, കാരണം ട്രിവാൻഡ്രത്ത് ഇപ്പൊ നമ്മള് കുറച്ച് ഗ്യാപ്പ് വന്നു, വീണ്ടും കാണാൻ സാധിച്ചു. ഷാജുവിന്റെ ഇടക്കൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഞാനിപ്പോ വന്നിപ്പോ ഒരുപാട് ഹാപ്പി, കാരണം എനിക്ക് അറിയാത്ത രണ്ടുപേരൊന്നും ഇപ്പൊ നല്ല പരിചയമായി, നല്ലൊരു സുഹൃത്തുക്കളായില്ലേ. ഞങ്ങൾക്കും സന്തോഷം, കാരണം ഈ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി പോകുന്ന എല്ലാവരും തന്നെ നല്ല സുഹൃത്തുക്കളായിട്ടാണ് ഇറങ്ങി പോകുന്നത്. അപ്പൊ എന്തായിരുന്നാലും മൂന്ന് പേർക്കും വളരെയധികം നന്ദി. മൂന്ന് പേരും സുഹൃത്തുക്കളായ ഈ അവസരത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഒരു സുഹൃത്തിന് സമ്മാനം കൊടുക്കുന്നത് ഭയങ്കര രസമായിരിക്കും അല്ലേ? ഷാജു ഹേമന്തും കൂടെ റീന ബഷീർ സമ്മാനം കൊടുക്കുന്നു.